തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ തലസ്ഥാന നഗര കാഴ്ചകളും കൗതുകമാകുകയാണ്. പ്രത്യേകിച്ചും ലഹരി സംഘങ്ങളുടെ ലീലാവിലാസങ്ങളാണ്. ജനത്തിരക്കേറിയ പല ജംഗ്ഷനുകളിലും മദ്യപ സംഘങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളായി മാറിയിട്ടും പോലീസ് നടപടികളില്ല. മറ്റൊരു ഉദയകുമാർ സംഭവം അരങ്ങേറുമ്പോഴായിരിക്കും അധികാരികൾ ഉണരുന്നത്. മദ്യപ സംഘങ്ങൾ റോഡ് വക്കിൽ പരസ്പരം വടികളുമായി പോരടിക്കുമ്പോൾ നോക്കുകുത്തികളാകുകയാണ് നാട്ടുകാരും പോലീസും. പുലിവാല് പിടിക്കേണ്ടെന്ന് പേടിച്ച് നിയമപാലകരെ സമീപിക്കുന്നവരെ നിരാശരാക്കുകയാണ് പോലീസും. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ ഹൃദയഭാഗത്ത് നടന്ന ദയനീയ കാഴ്ചയാണിത്. നോക്കി നിന്നവർ പോലീസിനെ വിളിച്ചറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും അവർ പരാതിപ്പെട്ടു. ഇതുസംബന്ധിച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഇതാ. പോലീസിന്റെ കൺട്രോൾ റൂമിൽ നിന്നാണ്. പോലീസ് അവിടെ എത്തിയായിരുന്നോ? ഞാൻ BNTV ചാനലിലെ റിപ്പോർട്ടറാണ്. അപ്പൊ ഞാൻ വിളിച്ചു, അവരിവിടെ വന്നു. അവര് വന്ന് കണ്ടു, ഒരാളിനെ അവിടെ വഴിയിൽ തടഞ്ഞു നിർത്തിയിരുന്നു. അപ്പൊ ഈ ഞാൻ വീഡിയോ എടുത്തായിരുന്നു, ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു അവരേക്ക്. ഒരാളിനെ മർദ്ദിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ എടുത്തിട്ട് ഒരു വലിയ മുളങ്കമ്പിട്ട് അടിക്കുന്നതും പിന്നെ സ്ത്രീകളെ അസഭ്യം പറയണതും ഒക്കെ എടുത്തായിരുന്നു. ആ പയ്യനെ അവിടെ വെച്ച് പിടിച്ചിട്ട് അവരങ്ങ് വിട്ടു. അവർ പിടിച്ച് ഇവിടെ വന്ന് നോക്കിയപ്പം ഒരു പയ്യൻ മദ്യവെച്ച് കിടക്കുകയായിരുന്നു. ആ പയ്യനെ അടിച്ച് അവശനാക്കിയാണ് ഇവിടെ ഇട്ടേക്കണത്. അത് കണ്ടിട്ട് അവരിവിടെ വന്ന് പോലീസ് വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോയി. എന്നിട്ട് മറ്റവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ്, അപ്പൊ മറ്റവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം മറ്റേ ഇതിൽ നടന്ന് ഇവിടെ വന്ന് നമ്മളെ ചീത്തയും വിളിച്ചിട്ട് അമ്മ അതുവഴി നടന്നങ്ങ് പോയി. അതിനെ നടപടിയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ആരെയൊന്നും പിടിച്ചില്ലെന്നാണ് പറയുന്നത്? ഇപ്പൊ അവിടെ വല്ല പ്രശ്നമുണ്ടോ സാർ? ഇപ്പൊ പോലീസ് അവിടെ എത്തണോ? അല്ല, ഇപ്പൊ അവരിവിടെ വന്ന് ചീത്ത വിളിച്ചിട്ട് പോയി. പോയപ്പോ ഒരു പോലീസ് വണ്ടി ഇവിടെ വന്നപ്പോ ഞാൻ കൈ കാണിച്ചു നിർത്തിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ പിടിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയവരാണ് ഈ വന്നത് എന്ന് പറഞ്ഞിട്ടിപ്പോ പറഞ്ഞ ഞാൻ നമ്മൾ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവര് എടുത്തുണ്ടെങ്കിൽ പോയി. മീഡിയക്കാരെന്ന് പറയുന്നത് നമ്മള് ന്യായമില്ലാത്തൊരു കാര്യത്തിന് നിക്കത്തില്ലല്ലോ. അപ്പൊ ഒരു ന്യായക്കേട് കണ്ടപ്പോഴാണ് നമ്മൾ ഇത് കണക്ക് പറഞ്ഞത്. പറഞ്ഞിട്ട് പോലും അവരൊക്കെ ഒരു അതിനെ കുറിച്ചൊരു ഊർജ്ജമോ കാര്യങ്ങളായില്ല. ഒന്നാമത് ഇലക്ഷൻ ടൈമാണ്. ഇത് കണക്ക് മദ്യപിച്ചുകൊണ്ട് നടന്ന് റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തീ? മുളങ്കം പെട്ടാണ് അടിച്ചത്. ആ അടിച്ച അടിയില് ആള് വീന്ന് ചത്തുപോയ എന്തീ? ഞാൻ നോക്കട്ടെ സാർ, എന്താണെന്ന് നോക്കട്ടെ, ഒന്ന് അറിയിക്കാം, ഒന്നുകൂടെ അറിയിക്കാം സാർ. ഓക്കെ ഓക്കെ. സാറേ, ഇപ്പോഴാ പയ്യ ഇവിടെ വന്ന് കിടന്ന് വെല്ലുവിളിയും വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. ഇപ്പൊ വന്ന കേസ് ഇവിടെ വന്ന്, ഇവിടെ വന്ന് ഇപ്പൊ ആ പയ്യൻ കിടക്കണേന്റെ അവിടെ വന്ന് ഇവിടെ വന്ന് നമ്മളെ വന്ന് വെല്ലുവിളിച്ചിട്ടൊക്കെ പോയി. ഇപ്പൊ അവിടെ അയക്കണം. കേട്ടില്ലേ, പോലീസിനോടല്ല ആരോട് ബന്ധപ്പെട്ടാലും നാട്ടിലെ സ്ഥിതി ഇതുതന്നെയാണ്. പോലീസിനോട് പരാതി നാട്ടുകാർ പറഞ്ഞാലും മാധ്യമ പ്രവർത്തകർ പറഞ്ഞാലും പോലീസിന്റെ നടപടിക്രമങ്ങൾ ഇതുതന്നെയാണ്. അവസാനം സംഭവിച്ചതോ മദ്യലഹരിയിലിരുന്ന ആൾ റിപ്പോർട്ടറെയും തെറിവിളിച്ച് കടന്നുപോയി.